നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിൽ 116 ഗ്രാം MDMA-യുമായി രണ്ട് പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തേറ്റ് യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ 116 ഗ്രാം MDMA-യുമായി രണ്ട് പേർ പൂത്തോൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. നെല്ലിക്കുന്ന് സ്വദേശി അനീഷ്, കാളത്തോട് സ്വദേശി ബെനഡിക്ട് എന്നിവരാണ് അറസ്റ്റിലായത്. കൂട്ടുപ്രതികളായ രണ്ടു പേർക്കായി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ നെല്ലിക്കുന്നിലെ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് ഇവർ പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി കാളത്തോട് സ്വദേശി ബെനഡിക്റ്റും ഇയാളോടൊപ്പം കസ്റ്റഡിയിലായി. 116 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടികൂടി. മയക്കുമരുന്നിനെ തൂക്കി വിൽക്കാൻ മൊബൈൽ ഫോൺ വലിപ്പത്തിലുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഫുട്ബോൾ ടൂർണമെന്റ് ബന്ധപ്പെട്ടാണ് ഇവര് രാത്രി ഇത് കൂടുതൽ വിവരണം നടത്തുന്നത്. കടത്തു നടത്തുന്നതിനാണ് അല്ല ഇത്. ഞങ്ങളിപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഈ ഇങ്ങനെയുള്ള കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ കാരണങ്ങളുണ്ടെന്ന് ഫുട്ബോൾ കളി അല്ലെങ്കിൽ മറ്റേ സിനിമ കാണും എന്തുമാണ് അതിൽ ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഇവര് ക്യാമ്പ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവരുടെ കേന്ദ്രത്തിൽ നമ്മൾ എടുത്തേക്കുന്നത് ഇവർ നമ്മൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ വീട്ടിൽ സാധനം സൂക്ഷിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു. അതിനനുസരിച്ച് നമ്മുടെ തൃശ്ശൂർ റേഞ്ച് ഇൻസ്പെക്ടർ പാർട്ടി ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ സാധനം എത്തി എന്ന് രഹസ്യ വിവരം കിട്ടിയനുസരിച്ച് കയറി നല്ല കടൻ പരിശോധന നടത്തുകയായിരുന്നു. അനീഷിന്റെ വീടാണ് അനീഷിന്റെ പ്രതി അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ തൊട്ടതിന്റെ അപ്പുറത്ത് സ്വന്തം വീടുണ്ടാവും. ഇതൊരു തൊട്ടാണ് ചേർന്നുള്ള ചെറിയ വീടാണിത്. ബംഗളൂരു കേന്ദ്രമായ സംഘത്തിൽ നിന്നാണ് ഇവർക്ക് മയക്കുമരുന്ന് ലഭിക്കുന്നതെന്നാണ് സൂചന. ഇവരുടെ രണ്ട് കൂട്ടാളികൾ കൂടി പിടിയിലാകാനുണ്ട്. ഇപ്പോൾ പിടിയിലായ ബെനഡിക്റ്റ് നേരത്തെ MDMA കൈവശം വെച്ച കേസിൽ പ്രതിയാണ്. 10 ഗ്രാം MDMA അന്ന് ഇയാൾ പിടിച്ചിരുത്തിയിരുന്നു. പ്രതികളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. തൃശൂരിൽ നേരത്തെ പിടിയിലായ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി പ്രതികൾക്കുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണെന്നും എക്സൈസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം സ്വദേശി പൂവാലിപ്പറമ്പിൽ ബഷീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ നിയമപ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, SI രമ്യ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തേറ്റ് യുവാവ് മരിച്ചു. മുരിങ്ങൂർ സ്വദേശി മിഥുനാണ് മാള വലിയവർമ്മ ജംഗ്ഷനിൽ വെച്ച് കുത്തേറ്റത്. കഴുത്തിലും നെഞ്ചിലും 3 കുത്തുകൾ ഉണ്ടായിരുന്നു. ലിവറിന് ഗുരുതരമായി പരിക്കേറ്റ മിഥുനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്നും കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. കാക്കുള്ളശ്ശേരി സ്വദേശിയായ ബിനോയിയെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വൈകിട്ട് 5:00 സംഭവം. പണം വെച്ച് ചീട്ട് കളിച്ച 8 മതിലകം പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 10,410 പോലീസ് പിടിച്ചെടുത്തു. മതിലകം മതിൽമൂല കിഴക്ക് ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ഇവർ ചീട്ടു കളിച്ചിരുന്നത്. SI ഉണ്ണികൃഷ്ണൻ, ജൂനിയർ SI മിഥുൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചീട്ടുകളി പിടികൂടിയത്. ഇരുചക്ര വാഹനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. കാട്ടൂർ പൊന്നിനം സ്വദേശി എടക്കാട്ടുപറമ്പിൽ അബ്ദുൽ ലത്തീഫ് മകൻ ഷാനവാസ് ആണ് മരണപ്പെട്ടത്. ഒരാഴ്ച മുൻപ് ഷാനവാസ് ഓടിച്ചിരുന്ന ബൈക്ക് കീഴ്ത്താണിയിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഷാനവാസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു. സംസ്കാരം പിന്നീട് ഉമ്മ, ഷക്കീല, സഹോദരങ്ങൾ ഷെഫീർ, ഷാനിബ.